ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ മുറിക്കാൻ പോകുന്നത് തുണിയല്ല, എൻ്റെ മുടിയാണ്. ദിസ് ഇസ് മൈ ഹെയർ റൈറ്റ് നൗ. എന്ത് കട്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കട്ടാണ്. ഐ വിൽ റെക്കോർഡ് ഇറ്റ്, ഹോപ്പ്ഫുള്ളി ഇറ്റ് ടേൺസ് ഔട്ട് വെൽ. നന്നായി മാത്രമേ കാണിക്കുള്ളൂ. ഒരൊറ്റ തവണ എൻ്റെ ലൈഫിൽ ഞാനൊരു ഹെയർ സലോണിൽ പോയിട്ട് മുടി വെട്ടിയിട്ടുള്ളൂ. അത് 2023 ഏപ്രിലാണ്. അതിൻ്റെ പിക്ചറാണിത്. കുഞ്ഞായിരുന്നപ്പോൾ മൊത്തം അമ്മയാണ് മുടി വെട്ടി തന്നോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കോളേജൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സലോണിൽ പോകത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കേർലി ഹെയർ ആണ്. അത് എങ്ങനെ വെട്ടിയാലും ചുരുണ്ട് കഴിഞ്ഞാൽ പലതിനും പല വലിപ്പമാണ്. ഫ്രീ കട്ട് അല്ലെങ്കിൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. കേർലി ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും തന്നെ പിന്നെയായിരുന്നു ഇട്ടിരുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ സമയത്ത് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് തന്നെയാണ്, കാരണം എൻ്റെ മുടി അത്യാവശ്യം ചുരുണ്ട് തുടങ്ങി. അത്ര കറക്റ്റ് ലെങ്ത് കിട്ടത്തില്ല. പക്ഷേ ഇനി അതിനുവേണ്ടി അവിടെ സ്ട്രെയിറ്റ് എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ കേൾസ് അങ്ങനെ തന്നെ വെച്ചിട്ട് തന്നെ ചെയ്തു. ഞാൻ എൻ്റെ അനിയൻ്റെ മുടി വെട്ടി കൊളാക്കിയിട്ടുണ്ട് ഒരു തവണ. എന്നിട്ട് അവസാനം അവൻ ഒരുമാതിരി പറ്റായിട്ട് മുട്ടയിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഞാനാണ് ആൽബിൻ്റെ മുടി വെട്ടുന്നത്. ആദ്യം അവന് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ദെൻ ചെയ്ത് ചെയ്ത് ഇപ്പം ഞങ്ങൾ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ. സംതിങ് ഇസ് റോങ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിർത്തി നോക്കിയത്. ഇച്ചിരി ലെയർ ആയിട്ടുള്ള ഒരു കട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ എത്ര നേരം വെട്ടിയിട്ട് ഞാൻ നോക്കുമ്പോഴും സ്ട്രെയിറ്റ് കട്ടായിട്ടിരിക്കുക. I did the exact opposite of what I was supposed to do. സാധാരണ എല്ലാവരും ഇങ്ങനെ തെറ്റുന്ന വീഡിയോ ഞാൻ വിചാരിക്കും ഇവരെത്തിരെ ഇവർക്കൊക്കെ നോക്കിയിട്ട് ചെയ്താൽ പോലെ ഞാൻ അതേ പൊട്ടത്തിന് ചെയ്തു. Well, this is the output of being overconfident. I started from back. I should have started from the front. എന്നിട്ടാണ് ബാക്കോട്ട് പോകുമ്പോഴാണ് ലെങ്ത് കൂട്ടി കൂട്ടി കൊണ്ടുവന്നത്. ഞാൻ ബാക്ക് നിന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ലെങ്ത് കൂട്ടി കൂട്ടി കൊണ്ടുവന്നു. Now it's going to be different. Maybe I'll start from back, but I'll start from back. Let's see that. മുടി വെട്ടി കൊള്ളായിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുടി വെട്ടാനൊന്നും എനിക്ക് പേടിയില്ല. നോർമലി ഞാൻ വീട്ടിലായിരിക്കുമ്പോഴാണ് ചെയ്യുക. അപ്പോൾ കൊളവായാലും അമ്മ റെഡിയാക്കി തരുമായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റൈലാക്കി ചെയ്ത് നോക്കും, അവസാനം അത് കൊളവും. പിന്നെ ഫൈനലി അമ്മ തന്നെ വന്ന് നല്ല യുവോ സ്ട്രെയിറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കി തരും. അങ്ങനെ പണ്ട് ട്രൈ ചെയ്ത കുറച്ച് ഹെയർ കട്ട്സ് ആണ് ഇതൊക്കെ. ഫ്രണ്ട് പാർട്ട് മാത്രം കട്ട് ചെയ്ത സമയത്ത് ഞാൻ വേറൊരു മെത്തേഡാണ് ട്രൈ ചെയ്തത്. ഓരോ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. എപ്പോഴും യൂട്യൂബ് റെഫർ ചെയ്തിട്ട് നേട്ടം ഇതൊക്കെ ചെയ്യാറ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നൊന്നും തോന്നുന്നു, പക്ഷേ എനിക്ക് വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല. ഒന്നാമത് മെയിൻലി നമ്മളത് നനച്ചായിരുന്നല്ലോ, അതുകൊണ്ടും പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഒന്ന് ഉണങ്ങി കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വോളിയൂം ഉള്ള പോലത്തെ ലുക്കായി. നല്ല ഇഷ്ടമായി എനിക്ക്. ബാക്കിൽ നിന്ന് കാണും അത്ര ഈവൻ ആയിട്ട് തോന്നാത്തതിന് റീസൺ ഞാൻ ആ ഒരു വേവി ടെക്സ്ചർ ഞാൻ ചില ഹെയർസിന് മാത്രമേ കൊടുത്തുള്ളൂ. ഐ ആം ആക്ച്വലി ഹാപ്പി ടു റിയലി വെൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.